ആക്സ് തൃപ്രാർ ബ്രാഞ്ച് ഓഫീസ് താഴോട്ട് പൂട്ടിയതിൽ പ്രതിഷേധിച്ച് ആക്സ് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. തുടർ ചർച്ചയിൽ നാട്ടിക പഞ്ചായത്ത് ആക്സ് ഓഫീസ് തുറന്നുകൊടുത്ത് പ്രശ്നം പരിഹരിച്ചു. ധർണ ജില്ലാ സെക്രട്ടറി സുനിൽ പാറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കളക്ടർ നേതൃത്വം വഹിക്കുന്ന ഒരു സംഘടന, അതുപോലെ തന്നെ ചാരിറ്റി മേഖലയിൽ വളരെയധികം പ്രചാരത്തിലും പബ്ലിസിറ്റിയിലും വന്നിട്ടുള്ള നമ്മളുടെ ഡേവിസ് ചിറമൻ അച്ഛൻ, അതുപോലെ തന്നെ എസ് പി, അതുപോലെ നമ്മളുടെ ഇപ്പോഴത്തെ നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ജില്ലയുടെ മേയറാണ്, അദ്ദേഹത്തെ പോലുള്ള അത്തരം ആളുകളെ പോലെ നയിക്കുന്ന ഒരു സംഘടന ഇന്ന് ആ നന്മയുടെ പാതയിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം പിറവിയെടുത്ത ഒരു സംഘടന, അത് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മളൊരു ധർണ നടത്തുക എന്ന് പറയുന്നത് സംഘടനയെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഖേദകരമായ ഒരു നിമിഷമാണ് ഇന്ന് നടക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മളുടെ മുന്നിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ വാടകക്കരാറിലൂടെയാണ് നമ്മൾ ആ സ്ഥാപനത്തിൽ നമ്മുടെ സ്ഥാപനത്തെ കൊണ്ടുപോകുന്നത്. അതിന് കൃത്യമായ വാടക അടയ്ക്കുന്നുണ്ട്. വാടക പുതുക്കേണ്ട സമയത്ത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് ഒരു വാടകക്കാരൻ എന്തൊക്കെ നടപടിക്രമങ്ങൾ ന്യായത്തിൻ്റെ പേരിലും നീതിയുടെ പേരിലും വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാതും ചെയ്തുകൊണ്ടും എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് വെളിപ്പെടുത്തിക്കൊണ്ടും നടത്തുന്ന ഒരു സംഘടനയ്ക്ക് ഇന്നലെ താഴെട്ടിരിക്കുകയാണ്, പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. പ്രസിഡന്റ് പി വിനു അധ്യക്ഷയായി. സെക്രട്ടറി സന്തോഷ് മാടക്കായി, ട്രഷറർ വി ഗോപാലകൃഷ്ണൻ, കൺവീനർ പ്രേംലാൽ വലപ്പാട്, പി മാധവ മേനോൻ, ജില്ലാ പ്രതിനിധി എം കെ ബഷീർ, രക്ഷാധികാരി പി ജി നായർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ചർച്ചയ്ക്ക് വിളിച്ചു. ഓഫീസ് തുറന്നു നൽകുമെന്നും ആക്സുമായി എല്ലാവിധ സഹകരണം ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥ വീഴ്ചയാണ് പ്രശ്നങ്ങൾക്ക് ആധാരമായ സംഭവങ്ങൾക്ക് കാരണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിൽ ആക്സിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ 2022-23 സുബിത്ത് എന്ന് പറയുന്നൊരു കക്ഷിയാണ് അതിലെത്തിയിരുന്നത്. അപ്പം എൻ്റെ പെയിൻറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് പെയിൻറ്റിങ് ചെയ്യുന്ന പലരും മേൽപാടൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അതാളുകൾ ഉപയോഗിക്കേണ്ട നശിച്ച് കിടക്കുന്നു. പട്ടികജാതി വ്യവസായ കേന്ദ്രമാണ് അത് ശരി. അപ്പം അത് പെയിൻറ്റ് ചെയ്യുക, മെയിൻ്റനൻസ് ചെയ്യുക, അടിയിൽ ടൈലൊക്കെ ഇടുക, ഗേറ്റ് വയ്ക്കുക, എന്നിട്ട് 15 ദിവസം അടച്ചിട്ട് ലേലം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ പെയിൻ്റ് ചെയ്യുന്ന റൂമുകളെല്ലാം സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഒഴിവായതിൻ്റെ പേരിൽ അത് അടച്ചിട്ടുണ്ട്, ലോക്ക് ചെയ്ത്. അപ്പോൾ അങ്ങനെ എക്സിൻ്റെ റൂമും അവിടെ പകുതി തുറന്നെടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഷട്ടറിട്ട് അടിച്ചു, അതിനകത്ത് പെയിൻ്റ് ചെയ്തിട്ടുണ്ടായി, പുറത്ത് ഷട്ടറാണ് അടിക്കാൻ. അത്തരം സംഭവം ഉണ്ടായിട്ടുള്ളൂ. അതൊരു കമ്മ്യൂണിക്കേഷനിൽ വന്ന ചെറിയ പാളിച്ചകളാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വഴിവെച്ചത്. വിഷയമൊന്നുമില്ല, എന്നാലും അത് പരസ്പരം ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എല്ലാവർക്കും എത്തി. അതൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. ആക്സിൻ്റെ ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചു. നമ്മളിതിൻ്റെ ആദ്യത്തെ സ്ഥാപക കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ എന്നുള്ള നിലക്ക്, പിന്നെ പൊതുസമൂഹത്തിന് വലിയ രീതിയിൽ ആളുകളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലക്ക് അതിനെ മാറ്റിനിർത്തിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരെ സംഘടനയുടെ അങ്ങനെ വന്നപ്പോൾ അതിന് ചില മനോവിഷമൊക്കെ ഉണ്ടായി, അത് നമ്മൾ അത് അംഗീകരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളവർ അവരെ സൗകര്യങ്ങൾ എപ്പോഴാണ് അവർക്ക് സൗകര്യപ്പെടുന്നത് വരെ നമ്മൾ എന്ത് പ്രതിസന്ധികളുണ്ടായാലും ഇപ്പോൾ തുടർന്ന് പോരുന്ന സ്ഥലത്ത് തന്നെ അവരെ സ്ഥാപനം ഓഫീസ് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ രക്ഷാധികാരി എന്നുള്ള എനിക്ക് അതാണ് പറയാനുള്ളത്. അതിൽ എല്ലാവരും, അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയൊക്കെ, ഞങ്ങളെല്ലാവരും കൂടി വൈസ് പ്രസിഡൻ്റ് അടക്കം ഞങ്ങളിരുന്ന് പഞ്ചായത്ത് പിന്നെ പഞ്ചായത്തിനൊരു ലെറ്റർ വെക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവർക്ക് പൂർണ്ണമായിട്ടും എൻ്റെ സൗകര്യം. ചർച്ചയിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സന്തോഷ്, ആക്സ് ജില്ലാ സെക്രട്ടറി സുനിൽ പാറമ്പിൽ, ബ്രാഞ്ച് പ്രസിഡന്റ് പി വിനു, സെക്രട്ടറി സന്തോഷ് മാടക്കായി, ട്രഷറർ വി ഗോപാലകൃഷ്ണൻ, സുവിത് കുന്ദ്ര എന്നിവർ പങ്കെടുത്തു. നിലവിൽ ആക്സിന് വേണ്ടി സ്വകാര്യ വ്യക്തിയുടെ പേരിലാണ് മുറിയുടെ കരാർ. ഇനി ആക്സിൻ്റെ നേരിട്ടുള്ള കരാറിൽ മുറി നൽകാമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പ്രശ്നപരിഹാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആംബുലൻസ് സേവനം പുനരാരംഭിച്ചു.